ഉത്തമഗീതം മൂന്നാം അധ്യായത്തിലെ രണ്ട് മുതലുള്ള വാക്യങ്ങൾ. ഞാൻ എഴുന്നേറ്റു നഗരത്തിൽ സഞ്ചരിച്ചു, വീഥികളിലും വിശാല സ്ഥലങ്ങളിലും എൻ്റെ പ്രാണപ്രിയനെ അന്വേഷിക്കും എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ അവനെ അന്വേഷിച്ചു, കണ്ടില്ലതാനും. നഗരത്തിൽ സഞ്ചരിക്കുന്ന കാവൽക്കാരനെ കണ്ടു, എൻ്റെ പ്രാണപ്രിയനെ കണ്ടുവോ എന്ന് ഞാൻ അവരോട് ചോദിച്ചു. അവരെ വിട്ട് കുറേ അങ്ങോട്ട് ചെന്നപ്പോൾ ഞാൻ എൻ്റെ പ്രാണപ്രിയനെ കണ്ടു. ജനനിബിഡമായ നഗരങ്ങളിലല്ല കർത്താവിനെ കാണാൻ കഴിയുന്നത്. തീർത്തും കാണുകയില്ലെന്നല്ല, എന്നാൽ ഏകാന്തതയുടെ ഒരനുഭവത്തിൽ നമ്മുടെ പ്രാണപ്രിയനെ നമുക്ക് കണ്ടെത്തുവാൻ കഴിയും. മത്തായി സുവിശേഷം 14 അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, പടക് കരവിട്ട് പലനാഴിക ദൂരത്തായി ഇരുട്ട് മൂടപ്പെട്ട് കിടക്കുന്ന അനുഭവം. അന്തരീക്ഷത്തിൽ കാറ്റ് പ്രതികൂലമായി, തിരകൾ ഉയരുകയാണ്. ആ കാറ്റ് നടുവിലൂടെ തിരകൾക്ക് മുകളിലൂടെ എല്ലാ പ്രതികൂലങ്ങളെയും ശാന്തമാക്കിക്കൊണ്ട് അവിടെ നിന്ന് അവരുടെ അരികത്തേക്കെത്തി അവരെ തീരത്തെത്തിച്ച ഒരു ദൈവ സാന്നിധ്യം. നമ്മുടെ ജീവിതത്തിൽ ഉയർന്നു വരുന്ന പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ, കാറ്റ് അവിടെ നിന്ന് തകരുമെന്ന് ചിന്തിക്കരുത്. ശാന്തമായ അന്തരീക്ഷത്തിൽ തീരത്തെത്തിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം ഈ പകൽ അനുഭവിച്ചറിയുക. സ്വന്തം സഹോദരനെ ഭയന്ന് 16-ാമില ആയിരിക്കുന്ന യാക്കോബ് അവിടെ തിരികെ വരികയാണ് മടങ്ങി. യാബോക്ക് കടവിൽ തന്നൊറ്റയ്ക്ക് ഏകനായി നിന്ന ഒരു സാഹചര്യം. ദൈവം അവൻ്റെ ചാരെ ഇറങ്ങി വന്നവനെ അനുഗ്രഹിച്ച ഒരു സന്ദർഭം. യാക്കോബിന് ദൈവം കൂട്ടായിട്ട് ഇറങ്ങി വന്നു. സ്വന്തം സഹോദരൻ കൊല്ലുമെന്നുള്ള ഭയം തനിക്കുണ്ട്. എന്തൊക്കെ പ്രതിസന്ധിയാണ് മുമ്പിൽ വരുന്നറിയുന്നില്ല. പക്ഷേ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ എങ്ങനെ ആ വിഷയത്തെ ഫേസ് ചെയ്യുമെന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ ആ യാബോക്കിൽ ഇറങ്ങി വന്ന ഒരു ദൈവ സാന്നിധ്യം യാക്കോബ് കാണുകയാണ്. ഒരു കോവേണി, അതിൽ കുടുംബൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ഒരു വെളിപ്പാട്. വീട് പൊട്ടു പോയിട്ടില്ലാത്തൊരു പയ്യന യാക്കോബ് ഒറ്റയ്ക്ക്, അതും നിർജ്ജന പ്രദേശത്ത്, അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യം യാക്കോബ് അനുഭവിച്ചറിയുകയാണ്. അവിടെ ദൈവം കൂടെയുണ്ട്. ലോകത്തിലൊരാർക്കും യാക്കോബിൻ്റെ അടുക്കൽ ആ ഒരു സന്ദർഭത്തിൽ ചെല്ലാൻ കഴിയത്തില്ല. പക്ഷേ ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ എത്തും. പ്രൈസ് ദ ലോർഡ്. നമുക്കറിയാം യോഹന്നാൻ്റെ ചരിത്രം. നാട്ടിൽ നിന്നും നഗരത്തിൽ നിന്നും അവനെ പിഴുതുമാറ്റി നേരെ പത്മോസിൻ്റെ ഏകാന്തതയിലേക്ക് യോഹന്നാൻ നാട് കടത്തപ്പെടേണ്ടി വന്നു. വീട്ടുകാരില്ല, കൂട്ടുകാരില്ല, കൂട്ടായ്മക്കാരില്ല, ആരും അടുത്തില്ലാത്ത സന്ദർഭം. അക്ഷരാർത്ഥത്തിൽ ഒരു ഏകാന്ത തടവുകാരനായി ഒരു ദ്വീപിൽ തനിച്ച് കഴിയുകയാണ്. യോഹന്നാൻ്റെ അടുക്കലെത്തി സാന്ത്വനം പറയുന്ന ഒരു കർത്താവിനെ നമുക്ക് കാണാൻ കഴിയും. അവിടെ യോഹന്നാൻ കിട്ടിയ വെളിപ്പാട്, ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട് എന്ന് വാക്തത്വം ചെയ്തൊരു കർത്താവ് യോഹന്നാൻ്റെ അരികിൽ വന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ ഏകാന്തതയിലും ഒറ്റപ്പെടലുകളുമൊക്കെ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയുന്ന ഒരു അന്തരീക്ഷം ദൈവം നമുക്ക് ഒരുക്കട്ടെ. നിശ്ചയമായി ഒരുക്കും. ആരും നിൻ്റെ കൂടെ ഇല്ലെങ്കിലും ദൈവ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. യോസെഫിന് വേണ്ടി കാരാഗ്രഹത്തിൽ ഇറങ്ങി വന്ന ഒരു ദൈവ സാന്നിധ്യം, നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് നമ്മെ നടത്തുന്ന ദൈവമാണ്. ഈ വചനങ്ങളാൽ എല്ലാവരും കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ ഷിബു ഓതറ.